ഇനിയിപ്പം വേണോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ മക്കൾ ഇതുപോലെ ഉണ്ണിയപ്പം വേണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേഗം കടയിൽ നിന്ന് വാങ്ങിക്കുമായിരിക്കും അല്ലേ ചെയ്യണത്. അപ്പം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വേഗം ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമുക്ക് മക്കൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാം അല്ലേ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഈസി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാം. സ്റ്റാർട്ട്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് അരിപ്പൊടിയാണ്. ഈ ഒരു കപ്പിലാണ് ഫുള്ള്, ഞാൻ 1 കപ്പ് കൂടി ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. ഇത് നമ്മളുടെ പുട്ടിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതാണ് കേട്ടോ. പച്ചരി കുതിർത്തിയൊക്കെ എടുക്കുമ്പോഴാണ് കുറേ സമയമാവുക. ഇത് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ, കാരണം വേഗത്തിൽ ചെയ്യാവുന്നതാണ്. 2 കപ്പ് അരിപ്പൊടി എടുത്തു. 1 5 പീസ് മറ്റേ നല്ല കളറുള്ള ശർക്കരയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു സ്വല്പം ചെറിയ ജീരകമാണ് എടുത്തേക്കുന്നത്. ഏലക്കയാണ് ചേർക്കുന്നത്. ഏലക്ക എൻ്റെ അടുത്ത് തീർന്നിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെറിയ ജീരകം എടുത്തത്. അതെടുത്തു. പിന്നെ കുറച്ച് എള്ളെടുത്തിട്ടുണ്ട്. എള്ള് കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ, ബ്ലഡ് സർക്കുലേഷനും ബ്ലഡ് പ്യുവർ ആവാനും ഒക്കെ ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ എള്ള് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനതാണ് കുറച്ച് എള്ളിട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഞാൻ ഒരു കുഞ്ഞു പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. പഴം ഓപ്ഷനിലാണ്. പഴം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, നമ്മളുടെ ഈ ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ച് ചേർക്കുക അതിനകത്ത്. ഈ പഴത്തിൻ്റെ തന്നെ ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റായും കിട്ടും. പിന്നെ ഞാനിതിൽ ചേർക്കാൻ വേറെ ചേർക്കുന്നില്ല, പഴം മാത്രമേ ചേർക്കുന്നുള്ളൂ, സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം എന്നുള്ളവർക്ക് തലേ ദിവസത്തെ അരി അരച്ചതിൻ്റെ മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദോശയുടെ മാവൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ അത് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതെന്തായാലും ഇതൊന്നും ചേർക്കുന്നില്ല, കുട്ടികൾക്കുള്ളത് തന്നെ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പം ആ അരിപ്പൊടിയും പഴവും ചെറിയ ജീരകം കൊണ്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തു. ശർക്കര ഉരുകാൻ വെച്ചിട്ടുണ്ട്. അത് ഉരുകിയിട്ട് ആ വെള്ളം ഇതിൽ നന്നായിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതും ഇതും കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ ഞാനൊരു തേങ്ങ ചിരണ്ടി പൊതിച്ചെടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു തേങ്ങയായിട്ട് എനിക്ക് കിട്ടിയത് കണ്ടോ, എൻ്റെ കയ്യിൽ കൊള്ളുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കാൽഭാഗം പീസ് നമുക്ക് കുഞ്ഞൊക്കെ അരിഞ്ഞെടുത്തിട്ട് നെയ്യിൽ വറുത്തെടുക്കാം. അപ്പം നെയ്യ് ഓപ്ഷനിലാണ്, എണ്ണയിലോ ഒക്കെ വേണമെങ്കിലോ നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. നെയ്യിലിട്ട് ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പം ഞാനിതൊന്ന് കുഞ്ഞാക്കി അരിഞ്ഞെടുക്കട്ടെ. അപ്പം നമ്മളുടെ ശർക്കര ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനത് ചൂടോടെ തന്നെ അരിച്ച് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിപ്പം മിക്സ് ചെയ്തപ്പോഴത്തേക്കും ഇതിൽ വേണം വന്ന്, ഇങ്ങനെ ഈ കൺസിസ്റ്റൻസിയിലാണ് വന്നത്. പക്ഷെ നമുക്കതെല്ലാം നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണം വരാൻ, ഒഴിച്ചു കൊടുക്കണ്ടേ, ആ പാകത്തിന് വേണം നമുക്ക് വരാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ആ പാകത്തിന് വരും. ഇനി നമുക്ക് മിക്സിയിലടിച്ചെടുക്കാം. ഇത് കണ്ടോ, നമ്മൾ മിക്സിയിൽ അടിച്ചപ്പോഴത്തേക്കും നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല പതഞ്ഞ് വന്നു. നമ്മൾ സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക്. ഇത് കണ്ടോ, നമുക്ക് കാണാൻ പറ്റും എൻ്റെ ബബിൾസൊക്കെ പൊട്ടി പോകുന്നു അല്ലേ. ഇനി നമുക്കിതിനകത്തേക്ക് കണ്ടോ, ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ എള്ളും തേങ്ങയും കൂടെ വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പാൻ കത്തിച്ചു, നെയ്യ് ഒഴിച്ചു. നമ്മളിത് തേങ്ങ നല്ല മൂത്ത് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങ നല്ലതായിട്ട് മൂത്ത് വന്നു. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം എള്ളും കൂടെ നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. എള്ള് ആ ചൂടിൽ തന്നെ എള്ള് നല്ല ഈ കടുക് പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിച്ച് വരും. മേത്തേക്കൊക്കെ വീഴാണ്ട് സൂക്ഷിക്കണം. അപ്പോഴത്തേക്ക് അത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലും മാത്രമേ എല്ലാ ഉണ്ണിയപ്പത്തിലും അത് കിട്ടുള്ളൂ, എല്ലാ ഇടത്തും എത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടത് ഈ പാകത്തിൽ കിട്ടണം നമുക്ക്. ഇങ്ങനെ നമുക്കിങ്ങനെ കോരി ഒഴിക്കാനുള്ള പാകത്തിന് ഒത്തിരി വെള്ളമായി പോവുകയും ചെയ്യരുത്. ഈ പാകത്തിന് നമുക്ക് കിട്ടണം കേട്ടോ. നമുക്കിനി നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി എടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒരു ഈസി ട്രിക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ അതിൻ്റെ ചുറ്റും ഒരു റൗണ്ട് കണ്ടോ, ആ റൗണ്ടിൽ അതുള്ളത് കാരണം നമുക്ക് ഈ ബർണറിൽ നിന്ന് അത് തെന്നി പോവുകയൊന്നും ചെയ്യത്തില്ല. സാധാരണ അല്ലെങ്കിൽ ആ ഹോളിൽ വെക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകുമ്പോൾ തിളച്ച എണ്ണയിൽ നമ്മുടെ മേത്തേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് അപകടമൊക്കെ പറ്റും. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് ഇനി ചില ഇപ്പം വാങ്ങിക്കുന്നതിൽ വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അല്ലാത്തതിൽ പറഞ്ഞാൽ അവർ വെച്ചും തരും കേട്ടോ. ഇങ്ങനത്തെ റൗണ്ട് വെച്ച് തരാൻ പറഞ്ഞാൽ അവർ വെച്ച് തരും. അപ്പം ഇല്ലാത്തവരൊന്ന് വെപ്പിക്കുക, അല്ലെങ്കിൽ ഇനി വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ വാങ്ങിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു, ലൈറ്റർ കത്തിച്ചു. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ 1/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓരോ കുഴികളിലും എണ്ണ ഒഴിച്ചു കൊടുക്കണം, 1/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം. കാരണം മാവ് അതിനകത്തേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും മാവ് എണ്ണയിൽ മുങ്ങി നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് പൊങ്ങി വരത്തുള്ളൂ, നല്ലതായിട്ട് പിന്നെ വീർത്ത് കിട്ടത്തില്ലേ അതുപോലെ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ എണ്ണ എല്ലാ ഹോളിലും ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ എണ്ണയൊന്ന് നല്ല ചൂടായി വരട്ടെ കേട്ടോ. ഇത് എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഹോളിലുമായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒറ്റ ഇതിലായിട്ട് ഒഴിച്ചു കൊടുക്കണം, കട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കരുത്, ഒറ്റ സ്പീഡിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കണ്ടോ.
നിർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ഒറ്റയായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നല്ല പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് ഒഴിക്കുമ്പോഴേ അറിയാൻ പറ്റുന്നുണ്ട്, കണ്ട നല്ല വീർത്ത് വരുന്നുണ്ട് അത്. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം. കയ്യിലൊക്കെ വീഴാണ്ട് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തു. നല്ല വീർത്ത് വന്നിട്ടുണ്ട്, കാണാം, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും നല്ല ബ്രൗൺ ആ വശം നല്ല ബ്രൗൺ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ ആക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മറിച്ചിടാം. രണ്ട് വശവും നല്ല ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ എടുക്കുക. ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത്, ഒട്ടും ചെറിയ തീയല്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതേ നമുക്ക് ഓരോ വശം മറിച്ചിടാം, ഓരോന്നോരോന്നായിട്ട് മറിച്ചിടാം. കാരണം നമ്മൾ മുക്കാൽ ഭാഗം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിപ്പോൾ അതിൻ്റെ ചുറ്റിനും നിറയും എണ്ണയുണ്ട്, അധികം എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല ഇത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വേറെ സോഡാപ്പൊടിയോ ഒന്നും ഇല്ല, വേറെ കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല. അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ആ വശം കൂടെ എടുത്തു. ഇത് നല്ല ബ്രൗൺ ആയി വന്ന് നമ്മൾ കോരിയെടുക്കുകയാണ്. നോക്കി കണ്ട നല്ല കളറുണ്ട്, നല്ല ബ്രൗൺ കളറുണ്ട്, ഇതേ നല്ല വീർത്തം വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കെല്ലാം പൊരിച്ചെടുക്കാം. ഇതേ അപ്പം നമ്മുടെ സോഫ്റ്റ് ഉണ്ണിയപ്പം റെഡി. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അതെ, ഞാനിതൊക്കെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമ്മൾ സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ട് സൗണ്ടും കേൾക്കണ്ടോ. ഇപ്പം നമ്മുടെ അടിപൊളി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, സൂപ്പർ സൂപ്പറാണോ? അപ്പം ഉണ്ണിയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തണം അല്ലേ. അപ്പോഴേ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും കിട്ടുള്ളൂ അല്ലേ. പിന്നെ മാക്സ് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും. ഇപ്പം നിങ്ങൾ ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഉറപ്പായിട്ടും പറയണം കേട്ടോ. ആ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ബൈ ബൈ.